ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്നും ഒരു കഥയിലൂടെ നമ്മുടെ പ്രവർത്തനത്തിലേക്ക് പോയാലോ? കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പോൾ നമുക്കിന്ന് കിങ്ങിണി മോളുടെ കഥ പറയാം. ഓക്കെ, കിങ്ങിണി മോൾ എന്തൊക്കെയാ ചെയ്യുന്നത് നിങ്ങൾ ഈ ചിത്രത്തിൽ നോക്കിക്കേ. ആ ചിത്രത്തിൽ എന്തൊക്കെയാ കിങ്ങിണി മോൾ ചെയ്യുന്നതെന്ന് നിങ്ങൾ കണ്ടോ? അത് നമുക്കൊരു കഥയുടെ രൂപത്തിൽ കേട്ടാലോ? കിങ്ങിണി മോൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരു കഥയുടെ രൂപത്തിൽ നമുക്ക് കേൾക്കാം. അപ്പോൾ നമുക്ക് എല്ലാവരും റെഡി ആയിട്ടിരിക്കുക അല്ലേ? അപ്പോൾ എല്ലാവരും കഥ കേൾക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ. കിങ്ങിണി കിങ്ങിണി, സമയം രാവിലെ 6 മണിയായി. ഇവൾക്കിന്ന് സ്കൂളിൽ പോകണ്ടേ? മടി പിടിച്ച് കിടക്കാതെ എണീക്കും മോളെ. കിങ്ങിണി കിങ്ങിണി, കിങ്ങിണിയുടെ അമ്മ വിളിക്കുന്ന കേൾക്കണേ. രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് കിങ്ങിണീനെ വിളിച്ചെണീപ്പിക്കുകയാണ് ചെയ്യുന്ന അമ്മ. ഹോ, ഈ അമ്മയുടെ ഒരു കാര്യം ഉറങ്ങാനും സമ്മതിക്കില്ല. കിങ്ങിണി കുട്ടി കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റു. കിങ്ങിണി വേഗം പോയി പല്ല് തേക്കൂ, അമ്മ അടുക്കളയിൽ നിന്നും വിളിച്ചു പറഞ്ഞു. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പല്ല് തേക്കില്ലേ? നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ പോയി പല്ല് തേക്കൂ അല്ലേ? പല്ല് തേച്ചില്ലെങ്കിലോ അണുക്കളെല്ലാം നമ്മുടെ വയറ്റിലോട്ട് ഇറങ്ങിപ്പോകൂല്ലേ? അപ്പോൾ നമുക്ക് എഴുന്നേറ്റ് കഴിയുമ്പോൾ തന്നെ പല്ല് തേക്കണം. ഓക്കെ. കിങ്ങിണി വേഗം പല്ല് തേച്ച് മുഖം കഴുകി. ചിത്രത്തിൽ നോക്കിയേ, കിങ്ങിണി പല്ല് തേച്ച് മുഖം കഴുകുന്ന ചിത്രം കണ്ട എല്ലാവരും? കണ്ടില്ലേ? മുടിയൊക്കെ ഒതുക്കി വെച്ചു, ചായ കുടിച്ചു. അയ്യോ, എൻ്റെ റോസാച്ചെടി വാടി നിൽക്കുവാണല്ലോ, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കിങ്ങിണിക്കുട്ടി വേഗം റോസാച്ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. കണ്ടോ, കിങ്ങിണിക്കുട്ടി റോസാച്ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണ എല്ലാവരും കണ്ടില്ലേ? നിങ്ങളും ചെടി നട്ട് വളർത്തിയിട്ടില്ലേ? അപ്പോൾ വേനൽക്കാലത്ത് ചെടിയൊക്കെ വാടി നിൽക്കുമ്പോൾ നമ്മളും പോയി വെള്ളം ഒഴിച്ചു കൊടുക്കൂലേ? എന്തിനാ? ചെടി വളരാൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പോൾ ചെടി വേഗം തളിർത്ത് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? വെള്ളം ഒഴിച്ചു കൊടുക്കൂലേ? മോളെ, കിങ്ങിണി വേഗം കുളിച്ച് റെഡിയായി വന്നേ. അമ്മ അലക്കി വെച്ച തുണികൾ കൂടി കഴുകി വിരിക്കാൻ മറക്കരുതേ. ആ, കിങ്ങിണിയോട് അമ്മ പറയാ, വേഗം കുളിച്ച് റെഡിയാവ്, എന്നിട്ടോ അമ്മ അലക്കി വെച്ചേക്കുന്ന തുണി വിരിച്ചിടാൻ. നിങ്ങളും അമ്മമാരെ സഹായിക്കാറില്ലേ? അടുക്കളയിൽ നിന്ന് അമ്മ വിളിച്ചു പറഞ്ഞു. കിങ്ങിണിക്കുട്ടി കുളിക്കാനായി കുളിമുറിയിലേക്ക് ഓടി. കുളിച്ച് യൂണിഫോം ഇട്ട് ബാഗുമെടുത്ത് അവൾ അമ്മയുടെ അടുത്തെത്തി. നിങ്ങൾ ഈ രണ്ട് ചിത്രവും കണ്ടില്ലേ? കിങ്ങിണിക്കുട്ടി കുളിക്കുന്നതും കണ്ടു, പിന്നെ എന്താ ചെയ്തേ? ആ ബാഗുമെടുത്ത് യൂണിഫോമൊക്കെ ഇട്ട് അമ്മയുടെ അടുത്തെത്തി. ഹായ്, ദോശ. കിങ്ങിണി വേഗം കൈ കഴുകി ദോശ കഴിക്കാനായിട്ട് ഇരുന്നു. നിങ്ങൾക്കും ദോശ ഇഷ്ടമല്ലേ? കൈ കഴുകിയിട്ടല്ലേ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നേ? കൈ കഴുകി വന്ന ദോശയും ചമ്മന്തിയും രുചിയോടെ കിങ്ങിണിക്കുട്ടി കഴിച്ചു. മോളെ, ഒരു ഗ്ലാസ് വെള്ളം മുഴുവൻ കുടിക്കൂ. കിങ്ങിണി അമ്മ കൊടുത്ത വെള്ളം മുഴുവൻ കുടിച്ചു. കിങ്ങിണിക്കുട്ടി കൈ കഴുകി അമ്മയ്ക്ക് ചക്കരയുമ്മയും കൊടുത്ത് വെള്ളം മുഴുവൻ കുടിച്ചു. കിങ്ങിണിക്കുട്ടി കൈ കഴുകി അല്ലേ, എന്നിട്ടോ എന്താ ചെയ്തേ? അമ്മ കൊടുത്ത വെള്ളം മുഴുവനും കുടിച്ചു. എന്നിട്ടോ അമ്മയ്ക്കൊരു ഉമ്മയും കൊടുത്ത് സ്കൂളിലേക്ക് പോകാനിറങ്ങി. മോളെ, വെള്ളം മുഴുവൻ കുടിക്കണം, കളയരുത്. ശരി അമ്മേ, ടാറ്റാ. ടാറ്റ മോളെ. കിങ്ങിണിക്കുട്ടി രാവിലെ എണീറ്റത് മുതൽ സ്കൂളിൽ പോകും വരെ വെള്ളം ഉപയോഗിച്ച സന്ദർഭങ്ങൾ നിങ്ങൾ ചിത്രത്തിൽ കണ്ടില്ലേ? അതൊക്കെ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടെത്തിയാലോ? നോക്കിക്കേ, ചിത്രത്തിൽ കിങ്ങിണിക്കുട്ടി വെള്ളം ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കിയേ. ആ, പല്ല് തേച്ച് മുഖം കഴുകുന്നു. പിന്നെയോ? ആ, തുണി അലക്കി വിരിക്കുന്നു. പിന്നെ എന്താ ചെയ്യുന്നേ? ആ, റോസാ ചെടിക്ക് വെള്ളം കൊടുക്കുന്നു. കണ്ടോ, പല്ല് തേക്കണ കണ്ടോ എല്ലാവരും? വായു മുഖം കഴുകുന്നത് കണ്ടില്ലേ? കുളിക്കുന്നത് കണ്ടോ? ഭക്ഷണത്തിന് മുമ്പ് കൈയൊക്കെ കഴുകി വൃത്തിയാക്കുന്നത് കണ്ടോ? അപ്പം നിങ്ങളുടെ ഇന്നത്തെ പ്രവർത്തനം എന്താണെന്നറിയാവോ? ആ, കിങ്ങിണിക്കുട്ടി വെള്ളം ഉപയോഗിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്ന് ഈ ചിത്രത്തിൽ നോക്കിയിട്ട് അത് ടീച്ചർക്ക് ഓഡിയോ ക്ലിപ്പോ വീഡിയോ ക്ലിപ്പോ ആയിട്ട് ടീച്ചർക്ക് കളിത്തോണി ഗ്രൂപ്പിലേക്ക് എല്ലാവരും അയച്ചു തരാം. ഇതിൽ കിങ്ങിണിക്കുട്ടി വെള്ളം ഉപയോഗിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ കണ്ടില്ലേ? അതെല്ലാം നിങ്ങൾ പഠിച്ചിട്ട് അത് പറഞ്ഞ് അതിൻ്റെ ഓഡിയോയോ വീഡിയോയോ ടീച്ചർക്ക് ഗ്രൂപ്പിലേക്ക് അയച്ചു തരാം. പിന്നെ ഇപ്പുറത്തെ പേജ് നോക്കിയേ, ഇപ്പുറത്തെ പേജിൽ ഒന്നുമില്ല അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടേ? നമുക്ക് എവിടെ നിന്നൊക്കെ വെള്ളം കിട്ടുന്നു എന്ന് നമ്മൾ പഠിച്ചില്ലേ? എവിടെ നിന്നൊക്കെയാണ് നമുക്ക് വെള്ളം കിട്ടുന്നേ? ആ, പുഴയിൽ നിന്ന് വെള്ളം കിട്ടും. പിന്നെയോ? ആ, കിണറിൽ നിന്ന് വെള്ളം കിട്ടും. മഴ പെയ്യുമ്പോൾ വെള്ളം കിട്ടും. പിന്നെ പൈപ്പ് തുറന്നാൽ വെള്ളം വരില്ലേ? അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ
വെട്ടി ഒരു രണ്ടോ മൂന്നോ ചിത്രങ്ങൾ വെട്ടി ഇവിടെ ഒട്ടിക്കുക. അപ്പോൾ പുഴയുടെ ചിത്രം ഉണ്ടെങ്കിൽ അതിൻ്റെ ചിത്രം ഒഴിക്കുക ഒട്ടിക്കുക. പിന്നെയോ ആ കുളത്തിൻ്റെ ചിത്രം കിട്ടുവാണെങ്കിൽ അത് ഒട്ടിക്കുക. പിന്നെ മഴയുടെ ചിത്രം കിട്ടുവാണെങ്കിൽ അത് ഒട്ടിക്കുക. പിന്നെ പൈപ്പിൽ നിന്ന് വെള്ളം വരുന്ന ചിത്രമുണ്ടല്ലോ, അങ്ങനെയൊക്കെ വെള്ളം എവിടെ നിന്നെല്ലാം നമുക്ക് കിട്ടുന്നു എന്നുള്ള ചിത്രങ്ങൾ ഇവിടെ ഇപ്ര സൈഡിൽ വെട്ടി ഒട്ടിച്ചിട്ട് അതിൻ്റെ ഫോട്ടോസും ടീച്ചർക്ക് കളിത്തോണി ഗ്രൂപ്പിലേക്ക് അയച്ചു തരണം. അപ്പം നിങ്ങളുടെ പ്രവർത്തനം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതെല്ലാം ചെയ്ത് നല്ല മിടുക്കന്മാരും മിടുക്കികളായിട്ടിരിക്കണം. അപ്പം നമുക്ക് അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ കാണാം. താങ്ക് യു.